മുഅ്മിനീങ്ങൾ പരസ്പരം അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്താൽ എത്ര എളുപ്പമാണ്. ഒന്ന് ഉപദേശിച്ചു കൊടുക്കി. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാൻ ആവശ്യം സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യലാണെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്തു. ഹാതിമുൽ അസം പറയുന്നു ഷഖീഖുൽ ബൽഖിയോട്, അല്ലാഹുവിന്റെ ഈ വചനം കേട്ടപ്പോൾ പിന്നെ എന്റെ ശരീരത്തിന്റെ ഇഷ്ടമല്ല ഞാൻ നോക്കുന്നത്, നിന്റെ ഇഷ്ടമാണ് പടച്ചവനെ. ഇതാണല്ലോ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ലോകത്തെ ആർക്കും മനസ്സിലാകുന്ന ഒരു പോളിസിയാണ്. കള്ളുകുടിച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. കള്ളുകുടിച്ചിട്ട് ഓഫീസിലേക്ക് ജോലിക്ക് വരാൻ സമ്മതിക്കുമോ? ഇല്ല. കള്ളുകുടിച്ചിട്ട് ഒരു പൊതുസഭയിൽ ഒരാൾ വന്നിരിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. പിന്നെ എപ്പോഴാണ് സമ്മതിക്കുക? കള്ളുകുടിച്ചത് എൻ്റെ വയറ്റിൽ തന്നെ കിടക്കണേ, പൊരി പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ കാണാം സമൂഹത്തിൽ. പല ചിന്തക്കാരുമില്ലേ? ഇസ്ലാം എന്താ പറഞ്ഞെന്നറിയോ? നീ അത് തൊടണ്ട, നിനക്കത് വേണ്ട, നീ അത് ചെയ്യരുത്, നീ ഒരിക്കലും തൊടണ്ട. നീ എപ്പോഴാ വണ്ടി എടുത്ത് പോവാന്നറിയോ? നീ എപ്പോഴാ നിന്റെ ഉള്ളിലെ മുഴുവൻ സ്വകാര്യതകളും വായിലൂടെ നീ പോലും അറിയാതെ വിളിച്ചു പറഞ്ഞ് അപമാനിതനാകാൻ നീ ഒരുക്കമാണോ? വേണ്ട, നിന്റെ ബുദ്ധിയെ നീ സൂക്ഷിക്കേ. ഡ്രഗ്സ് നീ ഉപയോഗിക്കല്ലേ? മയക്കുമരുന്ന് അടിമപ്പെടല്ലേ? മദ്യപാനത്തിലേക്ക് നീ പോകല്ലേ? എന്തിന് നിന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ? അള്ളാഹുവിന്റെ നിയമമാണത്, ഞാൻ എന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാണ്. വനഹൻ നഫ്സ അനിൽ ഹവാ. ആർക്കെല്ലാം എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും? അത് വണ്ടി ഓടിക്കുന്ന, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടമുള്ള രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂ? ഇല്ല. ദേർ ആർ സർട്ടൻ റൂൾസ് ടു ബി ഫോളോഡ്. മനുഷ്യന്മാരെ നിയമം പാലിച്ചിട്ടേ വണ്ടി ഓടിക്കാൻ പറ്റൂ. സ്കൂളിൽ നിയമമില്ലേ? ഒരു നഗരസഭയിലേക്ക് ചെന്നാൽ അവിടെ നിയമമില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ നിയമമില്ലേ? ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിയാണ് ഇന്ന് ഏറ്റവും വലിയ സീരിയസ് ആയ വിഷയം. കളി ഭയങ്കര സീരിയസ് ആണ്. കളിയിലെ നിയമങ്ങളൊക്കെ എന്താ? എല്ലായിടത്തും നിയമങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള നിയമമാണ് പരിശുദ്ധ ഖുർആനും അവന്റെ തിരുനബിയുടെ സുന്നത്തും. ഇത്രയേ ഉള്ളൂ. ശരീരത്തിന് ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും ചെയ്താൽ ലോകത്ത് എന്ത് സംഭവിക്കും? ശരീരത്തെ നീ കൺട്രോൾ ചെയ്യ്. നിന്റെ ആഗ്രഹം അല്ലാഹുവിന്റെ ആഗ്രഹത്തിന് ഒത്തുവന്നിട്ടുണ്ടോ? നീ പോയിക്കോ, ഗോ അഹെഡ്. നിന്റെ ആഗ്രഹവും അല്ലാഹുവിന്റെ ആഗ്രഹവും തമ്മിൽ കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അല്ലാഹുവിന്റെ ചോയ്സ്, അത് നീ തിരഞ്ഞെടുക്ക്. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹം നീ വിട്ടേച്ചു കള. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാ. എട്ട് മസ്അലകൾ പഠിച്ചെടുത്ത 33 വർഷത്തെ വൈജ്ഞാനിക സപര്യയിലെ 8 മസ്അലകളിലെ 2 മസ്അലകൾ മഹാനായ ഹാതിമുൽ അസം തന്റെ ഉസ്താദ് ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ശരീരത്തെ സൂക്ഷിക്കണം. മൂന്നാമത്തേത് എന്താണ് ഷഖീഖുൽ ബൽഖിയുടെ ചോദ്യം? അന്നീ നദർതു ഇലാ ഹാദൽ ഖൽഖി ഫറഅയ്തു കുല്ലു മൻ മഅഹു ഷൈഉൻ ലഹു ഖീമതുൻ വമിഖദാർ റഫഅഹു വഹഫിളഹ്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഓരോരുത്തരും വളരെ വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. ശിഷ്യൻ പറയാം, ലോക മനുഷ്യരിങ്ങനെ നോക്കുമ്പോ വിലപിടിപ്പുള്ള സാധനം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതിന് വില കിട്ടുമല്ലോ അല്ലെ? സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾ ഒന്ന് വാങ്ങിച്ചു വെക്കുക, 2 വർഷം കഴിയുമ്പോൾ വില ഇരട്ടിയാകുമല്ലോ. കിടക്കട്ടെ. ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നവർ, ജ്വൽസ്, ഓർണമെന്റ്സ്, ഡയമണ്ട്സ്, ഇതൊക്കെ വിലപിടിപ്പുള്ളത്. ആ വിലപിടിപ്പുള്ളതൊന്ന് വാങ്ങി വെക്കാൻ തോന്നുന്നുണ്ടല്ലേ? പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് വാങ്ങിച്ചു വെക്കാനുള്ള ആഗ്രഹം തോന്നും. ആയിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതാ. ആയിക്കോട്ടെ. ഹാതിമുൽ അസം പറയണേ, 33 കൊല്ലം കൊണ്ട് പഠിച്ച മൂന്നാമത്തെ മസ്അല, ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാവരും ഓരോരുത്തരും വിലപിടിപ്പുള്ളത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലത് ബാങ്ക് ലോക്കറുകളിലാണ്, ചിലത് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരും കാണാത്തിടത്ത് സൂക്ഷിച്ചു വെച്ചത്. ട്രഷേഴ്സ്, നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? പിന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ വചനം ഞാൻ കാണുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും, നിങ്ങളുടെ കയ്യിൽ തീർന്നു പോകും. നിങ്ങൾ മരിച്ചാലെങ്കിൽ ഇത് ആളുകൾ എടുത്തു പോകും അല്ലെ? നിങ്ങളുടെ വറസത്ത്, നിങ്ങളുടെ അനന്തരാവകാശികൾ അതെടുത്തു പോകും.
മാഇന്ദകും യംഫദ് പക്ഷേ വമാഇന്ദല്ലാഹി ബാഖ് അല്ലാഹുവിന്റെ അരികത്ത് എന്താണോ ഉള്ളത് അല്ലാഹുവിന്റെ കയ്യിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ലല്ലോ فكلما وقع معي شيء له قيمه ومقدار وجهته لله ليبقى عنده محفوظا അങ്ങനെ ഞാൻ ഒരു ആയത്ത് കണ്ടപ്പോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും എല്ലാം മഅന്ദകും യംഫദു വമഅന്ദല്ലാഹി ബാഖ് നമ്മുടെ കയ്യിലൊക്കെ തീരും അള്ളാഹുവിന്റെ അടുത്തുള്ളതേ ബാക്കിയാകൂ എന്ന് ഞാൻ കണ്ടപ്പോൾ ഏതൊരു വിലപിടിപ്പുള്ള സാധനം എനിക്ക് ലഭിച്ചാലും ഞാനത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നീക്കി കൊടുക്കുകയായി അള്ളാഹുവിന് പോകട്ടെ എന്റെ വക ഇത്ര അള്ളാഹുവിന്റെ പള്ളിക്ക് ഇത്ര അള്ളാഹുവിന്റെ ദീനിന് ഇത്ര ഈ പരിപാടിക്ക് ഇത്ര ഈ ഒരു വഅദിന് അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ എനിക്ക് എന്തെല്ലാം വിലപിടിപ്പുള്ളതുണ്ടോ അതൊക്കെ ഞാൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി എന്തിനാണെന്നറിയോ നാളെ നഷ്ടപ്പെടാതിരിക്കാൻ അപ്പൊ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി കുറെ സദഖകൾ ദാനധർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി കാരണം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീരും ഈ ലോകത്തിന്റെ ചിത്രം തന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് നിങ്ങളൊക്കെ അറിയണം ചെറുപ്പക്കാരറിയണം ചെറുപ്പക്കാരികൾ അറിയണം പ്രായമുള്ളവരറിയണം ആണുങ്ങളും പെണ്ണുങ്ങളും അറിഞ്ഞോളൂ അന്നമൽ ഹയാതു ദുന്യ ലഇബുൻ വലഹുവുൻ വസീനതുൻ വതഫാഖുറുൻ ബൈനകും വതകാസുർ അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ വേൾഡ്ലി എക്സ്പീരിയൻസ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത് ദുന്യാവ് ദുന്യാവും ആലമും തമ്മിൽ വ്യത്യാസമുണ്ട് ആലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നമ്മുടെ കടലും ഈ തെങ്ങും ഈ വൃക്ഷങ്ങളും ആകാശവും മലകളും കുന്നുകളും പുഴകളൊക്കെ ആലമാണ് അള്ളാഹുവിന്റെ ലോകമാണ് അള്ളാഹുവിന്റെ അസ്തിത്വം വിളിച്ചറിയിക്കുന്ന സംഗതിയാണ് ഇതിനൊരു സൃഷ്ടാവുണ്ടെന്ന് പറയുന്ന സംഗതി ദുന്യാവ് നമ്മൾ എങ്ങനെയാണ് ഈ ലോകം അനുഭവിക്കുന്നത് അതിനാണ് ദുന്യാവ് എന്ന് പറയാം നമ്മൾ പോയാൽ ദുന്യാവ് ഇവിടെ നിന്ന് പോയി പക്ഷെ ആലം ലോകം ഇവിടെ ബാക്കിയുണ്ട് വ്യത്യാസമുണ്ട് ദുന്യാവ് ദ എക്സ്പീരിയൻസ് ഓഫ് അവർ ലൈഫ് നമ്മൾ എങ്ങനെ ഈ ജീവിതം അനുഭവിക്കുന്നു ഈ ലോകത്തിന്റെ അനുഭവം അഞ്ചെന്ന പരിശുദ്ധ ഖുർആൻ അഞ്ചെണ്ണമാണ് ഒന്ന് ലൈബുൻ കളിയാണ് വലഹു എന്റർടൈൻമെന്റ് വസീന ബ്യൂട്ടിഫിക്കേഷൻ വതഫാഖുർ ബോസ്റ്റിംഗ് വതകാസുർ ഫിൽ അംവാലി വൽ ഔലാദ് കോമ്പറ്റീഷൻ ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിലൂടെ സന്തോഷം കിട്ടുന്നു ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം ഖുർആൻ പറയുന്നു കിട്ടൂല ഇതുകൊണ്ട് സന്തോഷം കിട്ടും നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്ക് കിട്ടൂല ഏതുപോലെ കമസലി ഗൈസിൻ മഴ പോലെ ഗൈസ് എന്ന് അറബിയിൽ പറഞ്ഞാൽ മഴയ്ക്ക് ഒരുപാട് വാക്കുകളുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ മഴയ്ക്ക് ഒരുപാട് പേരുകൾ പക്ഷെ മഴയാണെങ്കിലും അറബ് ലോകത്ത് പെയ്യൽ വളരെ വിരളം പക്ഷെ മഴയ്ക്ക് എത്ര പേരുകളാണ് അതിൽ ഗൈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ ഒരു ഭൂമിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ ആ കൃത്യമായ അളവിൽ പെയ്യുന്ന മഴക്കാണ് ഗൈസ് എന്ന് പറയാം കുത്തിച്ചൊരിയുന്ന മഴയാണെങ്കിൽ വാബിൽ എന്ന് പറയും അല്ലേ ഗൈസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ മഴ ഫ്ലഡിംഗ് ആയില്ല ഡ്രോട്ട് ആയില്ല പക്ഷേ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുകയും ചെയ്തു അങ്ങനെ ഒരു മഴ പെയ്തു കൃഷി മുളച്ചു അതിങ്ങനെ കതിരുകളായി വരുമ്പോ കർഷകൻ വിചാരിച്ചു വാവ് വളരെ മനോഹരം ഈ കതിരുകളൊക്കെ ഒന്ന് ഉണ്ടായി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് നാളെ എനിക്ക് കാശാക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും അള്ളാഹു ചുടുകാറ്റടിച്ച് നശിപ്പിച്ച് മഞ്ഞയായി മാറുന്ന കൃഷിയിടത്തെ പോലെ ആ മഞ്ഞയായത് അത് പച്ചയായിരുന്നു അത് മഞ്ഞയാവാനല്ല കർഷകൻ അധ്വാനിച്ചത് പക്ഷേ അത് മഞ്ഞയായി പോയി ഇനി അത് കാറ്റിലൂടെ പറക്കുകയാണ് ഇതുപോലെയാണ് നിങ്ങളുടെ ലോകത്തെ ജീവിതത്തിന്റെ അനുഭവം എന്ന് പരിശുദ്ധ ഖുർആൻ കളിയും എന്റർടൈൻമെന്റ് അതുപോലെ തന്നെ സീന ഒരു കുട്ടി ജനിക്കുന്നത് ഉടനെ കുട്ടിക്ക് ആവശ്യം കളിയാണ് ടോയ്സ് അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കളിപ്പാട്ടങ്ങൾ ഇഷ്ടംപോലെ മേടിച്ചു കൊടുക്കും അല്ലെ കളിക്കാനുള്ള സാധനങ്ങൾ
കുട്ടികളെ പാല് കൊടുത്ത് ഉമ്മ പാല് കൊടുത്ത് തൊട്ടിൽ കിടത്തിയാണെന്ന് കുട്ടികൾ ഉറങ്ങൂല, അവരൊന്ന് കളിപ്പിക്കണം, ഒന്ന് ഇക്കിളിപ്പെടുത്തണം, ഒന്ന് പൊക്കണം, ഒന്ന് അവരെ കൊണ്ട് കളിക്കണം, ഒന്ന് ആടി ഉലയണം. അവർക്ക് കളി ഇഷ്ടമാണ്, ലൈബ് ഇഷ്ടമാണ്. ഒരു രണ്ട് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, പിന്നെ ലഹുവിലേക്ക് ആവശ്യമായി തുടങ്ങി. അത് സ്കൂൾ പ്രായത്തിൽ സ്കൂൾ 4-5 6 7 എത്തുന്നത് വരെ അവർക്ക് ലഹുവ് വേണം, എൻ്റർടൈൻമെൻറ്റ്, കളിക്കൂട്ടുകാർ വേണം, എപ്പോഴും ബിസി ആയിരിക്കണം. ടിവിയോ അതുപോലെ നെറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് പിന്നെ വിരുന്നിന് പോലും മക്കൾ പോകില്ല. എന്തേ അവിടെ ബോറടിക്കുന്നു, എന്തേ അവർ നത്തിങ് ടു കീപ് ദം ബിസി. ഇതാ വിഷയം, നമുക്ക് അവരെ എപ്പോഴും ബിസി ആയിരിക്കണമെന്ന് അവർക്കൊരു ആഗ്രഹം തോന്നി തുടങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നു ഈ കളി കൊണ്ട് കുട്ടി ഇഷ്ടപ്പെടുന്നു, കുട്ടിക്ക് ഒരു ടോയ് നിങ്ങൾ മേടിച്ചു കൊടുത്തു, ആ ടോയ് വീട്ടിലേക്ക് എത്തി 4 കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ അത് വേണ്ട. കുട്ടി പറയുന്നു വേറെ വേണം, ഇത് ഇതെനിക്ക് വേണ്ട, ഇനി വേറെ വേണം. ഒരു ഗെയിം മേടിച്ചു കൊടുത്തു, ആ ഗെയിം കുട്ടി കണ്ടു. ഇപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് കുട്ടികളുടെ ഏജിന്റെ അബവ് ലെവലിലുള്ള ഗെയിമുകളാണ് കുട്ടികൾക്ക്. 8 കുട്ടികൾക്ക് കളിക്കാനുള്ളത് 5 കുട്ടിയപ്പോ കളിക്കുന്നത്, അതാ വിഷയം. 18 കളിക്കാനുള്ള ഗെയിം കളിക്കുന്നത് 10 കുട്ടികൾ. അപ്പോഴേക്കും അവർ ബോറടിച്ചു, ഏ ഇനി ഇത് വേണം, എനിക്ക് വേറെ വേണം. ആദ്യം അവർ വിചാരിച്ചെന്താന്ന് പറഞ്ഞു, ഈ ഗെയിം കിട്ടിയാൽ മതി, ഞാൻ ശരിക്കും പഠിച്ച് ജയിച്ച് നല്ല കുട്ടിയായിക്കോളാം. മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി പറയും എനിക്കിത് വേണ്ട, ഇത് രസല്ല. നമ്മൾ വിചാരിച്ചു ഇതുകൊണ്ട് രസം കിട്ടുന്നു, ഇല്ല. വസീനചുൻ ആർഭാടം, ബ്യൂട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഹൈസ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ, കണ്ണാടിക്ക് മുമ്പിൽ കുറെ നേരം ചെലവഴിക്കുന്നത്. കുട്ടികളും തുടങ്ങും ആ നേരത്ത്, 10 എത്തുമ്പോ ഞാനിപ്പോ ചൊർക്കുണ്ടോ, എന്നെപ്പോ കാണാൻ തിരക്കേടുണ്ടോ, അവന്റെ ട്രൗസറും അവൻ ഇൻ ചെയ്തും അവന്റെ ഷൂവും അവന്റെ ടൈയും അവന്റെ ബെൽറ്റും ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണത്. അഡോളസൻസിലേക്ക് കടക്കുമ്പോ സീനത്തുൻ, പിന്നെ ആർഭാടത്തെ കുറിച്ചുള്ള ചിന്തയായി, ഭംഗി വേണമെന്നായി. അതിനുമുമ്പ് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മുടെ സോക്സ് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടോ, ഷൂ മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഭംഗിയുള്ള വേണം, ഭംഗിയുള്ളത് വേണം. വീടിന് ഭംഗിയില്ലെങ്കിൽ ഒരു സുഹൃത്തിനെയും ആ കുട്ടി വീട്ടിലേക്ക് വിളിക്കൂല. വാപ്പാന്റെ കാറ് പഴയ മാരുതി 800 ആണെങ്കിൽ, വാപ്പ സ്കൂളിന്റെ മുമ്പിൽ ഇന്നെ ഡ്രോപ്പ് ചെയ്യല്ലേ, നിങ്ങൾ മാണിക്കൂത്ത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ബാക്കി നടന്നോളാം, എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈ പഴയ കാറൊന്നും എന്റെ കൂട്ടുകാർ കണ്ടുപോകണ്ട. കുട്ടിക്ക് സൗന്ദര്യബോധം തോന്നി തുടങ്ങിയെന്ന സീന. പിന്നെ പറഞ്ഞു വതഫാഹുറിൻ, നിങ്ങൾക്ക് ബോസ്റ്റിംഗ് വരും. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ അണ്ണാമല. എന്ത് അണ്ണാമലയുടെ? ഞാൻ പോകുന്നത് എവിടെ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വാ, ഞാൻ പഠിക്കുന്നത് ലണ്ടനിലാണ്, ഞാൻ പഠിക്കുന്നത് ജോഹന്നസ്ബർഗിലാണ്, ഞാൻ പഠിക്കുന്നത് ന്യൂയോർക്കിലാണ്, നീ ഇവിടെ, നീ കാസർഗോഡ് പഠിക്കുക, ഞാൻ പഠിക്കുന്നത് ടൊറാന്റോയിലാണ് ഫോർ എക്സാമ്പിൾ. ഇങ്ങനെ പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള അഭിമാനം തുടങ്ങി. ജോലി ചെയ്യുന്ന സ്ഥാപനം, ഞാൻ ജോലി ചെയ്യുന്നത് ഏതോ വലിയ സ്ഥാപനത്തിനാണെന്ന തോന്നലുകൾ, ബോസ്റ്റിംഗ്, അതിനെ സംബന്ധിച്ചുള്ള പെരുമ പറച്ചിൽ. എൻ്റെ ഭർത്താവിന് അതുണ്ടെന്ന് പെണ്ണ് പറയുന്നത്, എൻ്റെ കുടുംബത്തിന് ഇത്രയുണ്ടെന്ന് പെണ്ണ് അഭിമാനിക്കുന്നത്, ഇതൊക്കെ ബോസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കണം. ചെറുപ്പക്കാർ ആദ്യം പറയും, ഞാനൊന്ന് കല്യാണം കഴിക്കൂലേ, പക്ഷെ കുറച്ച് ശരി 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 മോനെ, നീ പറഞ്ഞ പോലെ തന്നെ ആവ്, ഒന്ന് വെയിറ്റ് ചെയ്ത് അവരെന്നെ പറയും കല്യാണമൊക്കെ ആവാം. കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചാലും ശരി, നിങ്ങളെ പോലെ ആ പിറ്റത്തെ കൊല്ലം തന്നെ കുട്ടി, അതൊന്നും എനിക്ക് വേണ്ടേ, അതൊക്കെ അവൻ പറയും. കുറച്ച് കഴിഞ്ഞ് അവനും തോന്നിത്തുടങ്ങും, ഒരു കുഞ്ഞില്ലാതെ എന്ത്, ഞങ്ങൾ രണ്ടുപേരും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു കുഞ്ഞ് വേണ്ടേ, ഒന്ന് എൻഗേജ് ചെയ്യാൻ. ആ കുഞ്ഞായി തുടങ്ങി. കുട്ടിയായി കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ ചിന്ത പിന്നെ കുട്ടിയാണ് അല്ലെ. ഗർഭത്തിലായിരിക്കുമ്പോ പടച്ചോനെ, ഈ കുട്ടിയാണോ പെണ്ണോ എന്തായാലും കുഴപ്പമില്ല റബ്ബേ, നല്ല ഒരു കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ണും കാഴ്ചയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു നല്ല സൃഷ്ടിപ്പുള്ള കുട്ടിയായാൽ മതി പടച്ചോനെ, നിറവും എനിക്ക് കുഴപ്പമില്ല എന്നാ പറയാ. പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിറക്കാവായിരുന്നല്ലേ. പിന്നെ ആലോചിച്ചു തുടങ്ങും പടച്ചോനെ, ഇതൊരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും പിന്നെ ആ ചോയ്സ് വരാ. അതിനുമുമ്പ് അതൊന്നുമില്ല, കുഞ്ഞാണ് പിന്നെ ആകെ പ്രശ്നം, പിന്നെ കുഞ്ഞാണ്. പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാണ് വാപ്പക്ക്, ഏത് സ്കൂളിൽ അവനെ പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടു നടക്കണം, എന്ത് വാങ്ങിച്ചു കൊടുക്കണം, നാളത്തെ സ്കൂളിലേക്ക് പോകാനുള്ള സംഗതി റെഡിയായ അവന്റെ സോക്സ്, അവന്റെ ഷൂ, അവന്റെ ബാഗ്, അവന്റെ സ്കൂൾ ഫീസ്, മക്കളെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ നിലനിൽപ്പിന് പിന്നെ വരുമാനങ്ങൾ വേണം. വതഫാഹുറും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ചിന്തയായി തുടങ്ങി. ദുനിയാവ് ഇങ്ങനെയാണ്, നിങ്ങൾ വിചാരിച്ചു ഇതുകൊണ്ടൊക്കെ സന്തോഷം കിട്ടുമെന്ന്, സന്തോഷം കിട്ടുകയില്ല. വമൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇത് വഞ്ചിക്കുന്ന സ്ഥലമാണ്. എങ്ങനെയെന്നറിയോ, കുട്ടി നേരത്തെ ഗെയിം കിട്ടിയപ്പോ പറഞ്ഞില്ലേ, ടോയ് കിട്ടിയപ്പോ എനിക്ക് ഇത് മതി വാപ്പ, എനിക്ക് വേറൊന്നും വേണ്ട, ശരി മേടിച്ചു കൊടുത്തു. 2 കൊണ്ട് അടിച്ചു പൊളിച്ച് തകർത്തു അവൻ ഗെയിം, ഇനി അവന് വേണ്ട. മനോഹരമായൊരു വാഹനം, നമ്മൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ റോഡിലൂടെ ഓടുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ഒരു വാഹനം ഓടിക്കുന്നവൻ അത് മേടിച്ച, അത് വാങ്ങിച്ച ആള് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ വാഹനം, ഈ ബ്രാൻഡ്, ഐ ലവ് ഇറ്റ്. ആ ശരി,
വാങ്ങിച്ചു. പിറ്റേത്തെ വർഷം നെക്സ്റ്റ് മോഡൽ വന്നു, പുതിയ മോഡൽ റോട്ടിലേക്ക് ഇറങ്ങി. പടച്ചവൻ എൻ്റെ വണ്ടി പഴയ പുതിയ ഇറങ്ങിയതിൻ്റെ അത്ര രസമില്ലല്ലോ. അവൻ്റെ വാഹനം പിന്നെ കണ്ണിൽ മഞ്ഞയാണ്. മനോഹരമായി വീട് വെച്ച് ഒരുപാട് ആളുകളെ വീട് സൽക്കാരത്തിലേക്ക് വിളിച്ചു, ഹൗസ് വാമിങ്ങിന് വിളിച്ചു. നമ്മളെ ടോയ്ലറ്റ് അടക്കം എല്ലാം കാണിച്ചു കൊടുത്തു, സന്തോഷപ്പെടുത്തി. തൊട്ടരികത്ത് മറ്റൊരു വലിയ വീട് വന്നു. അപ്പോഴേക്കും ഇവന്റെ വീട് പിന്നെ മഞ്ഞയാണ്. ഏ, ഇതെന്തോ വലിയ സാധനമാണ്. ഞാൻ വിചാരിച്ചു ഇതിലും വലുതെന്റെ അയൽപക്കത്ത് വന്നല്ലോ. ഇവൻ വിചാരിച്ചു എനിക്കൊരു വീടെന്ന സ്വപ്നമേ ഉള്ളൂ ഉസ്താദെ, അതൊന്ന് പൂർത്തിയാവാൻ ദ്വാരക്കണം. അൽഹംദുലില്ല, അവൻ്റെ വീടൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ അവന് വിചാരിച്ചു ഇതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന് കിട്ടിയിട്ടില്ല. തൊട്ടരികത്ത് മറ്റൊരാൾ അതിലും വലുത് കൊണ്ടുവച്ചു. ചിലർ പറഞ്ഞു എനിക്ക് ഇന്ന ഇന്നവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ശാഠ്യം പിടിച്ച ചെറുപ്പക്കാർ അല്ലേ, പ്രേമൊക്കെ തലക്കടിച്ചിട്ട് കയറിയിട്ട് ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ കല്യാണം കഴിഞ്ഞു. ഇതിനായിരുന്നപ്പോ ഞാൻ ഈ ഓട്ടൊക്കെ ഓടിച്ചത്. കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോകുമ്പോ അല്ലേ, ബേക്കൽ കോട്ടയിലോ എവിടെയെങ്കിലും ഒന്ന് കാലിടറി വീഴുമ്പോഴേക്കും തന്റെ പുതുനാരി പെണ്ണിന്റെ കൈപിടിച്ച് നീ വീണോ, കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേ പെണ്ണ് രണ്ട് കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന നേരത്ത് അങ്ങാടിയിൽ ഒന്ന് കാലിടറി വീണാൽ, ഏ വേഗം എഴുന്നേറ്റ് നടന്നിട്ടോ, ആൾക്കാരല്ലേ, നിന്നെ പൊക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂലേ എന്ന് ചിന്തിക്കുന്ന പരുവത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ വിചാരിച്ചു ഇത് തന്നെയാണ് സന്തോഷമെന്ന്. അല്ലല്ലല്ലല്ല,